സ്കൂൾ തുറക്കാനുള്ള ഒരുക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ സജീവമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ച ഹാജറും യൂണിഫോമും നിർബന്ധമാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തുടർന്ന് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ മാറ്റം വരുത്തും. ക്ലാസ്സിലെ എണ്ണവും ഷിഫ്റ്റും തീരുമാനിക്കുക അതാത് സ്കൂളുകളായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വളരെ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രിൻസിപ്പാളിൻ്റെയും ഹെഡ്മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ പി ടിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെയും എല്ലാവരുടെയും യോഗം ചേർന്നുകൊണ്ട് ഈ മാർഗരേഖ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചനകൾ നടത്തുന്നതാണ്. ആദ്യത്തെ ആഴ്ച അറ്റൻഡൻസ് നിർബന്ധമാക്കുന്നില്ല, യൂണിഫോം നിർബന്ധമാക്കുന്നില്ല. പരമാവധി നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയും പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കോവിഡ് മാനദണ്ഡം കോവിഡ് കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടും മാർഗരേഖയുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായി വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്? ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി സ്കൂളുകൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വരുന്നുണ്ട്. എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ അലക്സ് റാം മുഹമ്മദ്? ശ്രീജിത്ത്, സംസ്ഥാനത്ത് നവംബർ 1 സ്കൂളുകൾ തുറക്കുകയാണ്. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഗതാഗത വകുപ്പൊക്കെ ആയി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. മന്ത്രി മഹോദയൻ വ്യക്തമാക്കി ഇത്തരം തയ്യാറെടുപ്പുകൾ സജീവമായി പുരോഗമിക്കുകയാണ്. അധ്യാപകരുടെ സംഘടനകളുടെ യോഗത്തിൽ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവർ ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അന്തിമ മാർഗരേഖയിൽ പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. അന്തിമ മാർഗരേഖ 5 ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ടക്കം പങ്കെടുത്ത് വിജയിപ്പിക്കാമെന്ന ഉറപ്പ് നൽകിയതായും പറയുന്നുണ്ട്. ഇന്ന് വിവിധ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി തൊഴിലാളി സംഘടനകൾ, ഒപ്പം മേയർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ യോഗം, ഒപ്പം ഉദ്യോഗസ്ഥന്മാരുടെ ഈ മാർഗരേഖയുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ. ഇതിനുശേഷം നാളെ മുതൽ പ്രിൻസിപ്പാൾമാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക യോഗങ്ങൾ ചേർന്ന് ഈ മാർഗരേഖ അന്തിമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. മാത്രമല്ല, മന്ത്രി ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അസുഖങ്ങളുള്ള കുട്ടികൾ സ്കൂളിൽ വരേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും സ്കൂളുകളിൽ എത്തേണ്ടതില്ല. മാത്രമല്ല, ആദ്യ ആഴ്ച ഹാജരും യൂണിഫോമും നിർബന്ധമാക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഇതിലൊരു വ്യക്തത വരുത്തിയത് ഇപ്പോഴാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സൂചന അനുസരിച്ച് ഈ ഹാജരും യൂണിഫോമും നിർബന്ധമാക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ആദ്യ ആഴ്ചയെ മാത്രം ചുരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇത് പരിശോധന നടത്തിയിട്ട് മാറ്റം ആവശ്യമാണെങ്കിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒപ്പം പരീക്ഷ നടത്തിയത് മുതൽ സ്കൂൾ തുറക്കുന്നത് വരെയുള്ള തീരുമാനം അത് വിദ്യാർത്ഥികൾ, കുട്ടികൾ, രക്ഷകർത്താക്കളെല്ലാം ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ ക്ലാസുകളിലെ കുട്ടികളുടെ എണ്ണം, ഒപ്പം ഷിഫ്റ്റ് തീരുമാനിക്കുന്നതെല്ലാം അതാത് സ്കൂളുകളായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ അധ്യാപകരുടെ, രക്ഷകർത്താക്കളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ ആശങ്ക പരിഹരിക്കുന്നതിന് വിവിധ തലങ്ങളിലെ ബോധവൽക്കരണം. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. സ്കൂൾ തുറക്കാനുള്ള ഒരുക്കങ്ങളുമായി വളരെ സജീവമായ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്.